ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തമ്പുരാൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിന്ന് ഏത് വിഷയത്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കോവിഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് മൊത്തം ഇപ്പോൾ ഏകദേശം 16,64,000 ആൾക്കാർ കോവിഡ് ബാധിച്ചു കഴിഞ്ഞു. പിന്നെ മരണസംഖ്യ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലും കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും മരണസംഖ്യയ്ക്ക് കുറവൊന്നുമില്ല. നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് ഏകദേശം 1,150 ആൾക്കാരോളം ഈ മരണസംഖ്യ നമുക്ക് ഉണ്ടായി. ആൾക്കാർ മരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായിട്ട് തന്നെ ഏതാണ്ട് 400 പുറത്തായ ആൾക്കാർ. അതിൽ തന്നെ 30% ആൾക്കാർ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ 40 പേര് 40 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ഇത് പ്രായം ഒന്നും ഒരു ഇതല്ല, ഒരു മാനദണ്ഡമല്ല. പ്രായഭേദമന്യേ ആർക്കും നമ്മൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കോവിഡ് മൂലമുള്ള മരണം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം, ഗവൺമെൻറ് നമ്മുടെ ഓരോ ഗവൺമെൻറ്റും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. കോവിഡ് വന്ന ആൾക്കാരും കോവിഡ് വരാത്ത ആൾക്കാരും പിന്നെ ലോക്ക്ഡൗണിൻ്റെ നിയമപ്രകാരമുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് കടയിൽ പോയാലറിയാം, ആൾക്കാർ മാസ്ക് ഇപ്പോൾ പോലും ഇത്രയും പ്രശ്നമായിട്ട് ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ വയ്ക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും മാസ്ക് വെച്ചിരിക്കുന്നൊക്കെ രീതി. പിന്നെ ആരും തന്നെ കടയിൽ അകലം കീപ്പ് ചെയ്യാനുള്ള, 1-2 മീറ്ററെങ്കിലും അകലെ വിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ ഒഴിഞ്ഞു മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നാൽ പോലും ആൾക്കാർക്ക് യാതൊരു ശ്രദ്ധയില്ല. നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഏതാണ്ട് അവർക്കെന്തോ വലിയ അസുഖമുള്ള പോലെ ആണ് നമ്മുടെ നേരെയുള്ള നോട്ടം. ചിലപ്പോൾ അത് വലിയ എനിക്കെന്തോ കുഷ്ഠമുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നോട്ടമാണ് ആൾക്കാർ നോക്കുന്നത് ഇപ്പോഴും. അപ്പം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് തടുത്തു നിർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ രീതിയിൽ ഞാൻ പറയുന്ന ട്രിപ്പിൾ ലോക്ക്ഡൗൺ പോലെ നമ്മൾ ഇനിയൊരു 1 മാസം കൂടെ, ഇപ്പം ഗവൺമെൻറ് ലോക്ക്ഡൗണിൽ കുറച്ച് ഇളവുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇളവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു മാസം കൂടെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ആശാവഹമായിട്ടുള്ളൊരു സംഭവമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന നമുക്ക് ഡെയിലിയുള്ള കണക്കനുസരിച്ച് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് കൊറോണയിൽ. പക്ഷേ ഈ കോവിഡ് ബാധിതരിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ കുറവൊന്നും ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു ചെറിയ ഇളവ് കിട്ടിയതോടുകൂടി ആൾക്കാർ ഇനി 30-ാം തീയതി കഴിഞ്ഞിട്ട് ചറപറാന്ന് ആൾക്കാർ പുറത്തിറങ്ങും. അതോടുകൂടി അത് തീരും. അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ 30-ാം തീയതി കഴിഞ്ഞിട്ടായാൽ പോലും നമ്മൾ കഴിയുമെങ്കിൽ ഒരു കാരണവശാലും അത്യാവശ്യമില്ലാതെ പുറത്ത് പോകരുത്. അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം പുറത്ത് പോവുക. അതും ഒരാൾ മാത്രം പോയി സാധിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം പോകാൻ നോക്കുക. വീട്ടിൽ ഒന്നോ രണ്ടോ അംഗങ്ങൾ ഒരാവശ്യമില്ലാതെ ഒന്നിച്ച് പോകാതിരിക്കുക. പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്യുക. എവിടെ ചെന്നാലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 2 മീറ്റർ അകലം പാലിക്കുക. 2 മാസ്ക് ധരിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിതിനകത്തുനിന്ന് രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം ഈ കോവിഡിനോടനുബന്ധിച്ച് കോവിഡ് വന്ന ആൾക്കാർക്ക് ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞൊരു രോഗം നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം. മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറഞ്ഞൊരു ഫംഗസ് ബാധയാണ് ഈ ബ്ലാക്ക് ഫംഗസ് രോഗം. അപ്പം അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ചിലവ് ഏറിയ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ള രോഗം ഇന്ത്യയിൽ 13 സംസ്ഥാനങ്ങളിലായിട്ട്, കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലായിട്ട് 7,250 ആൾക്കാരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ തന്നെ 219 മരണമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ മലപ്പുറത്ത് ഒരാളുടെ ഇടത്തെ കണ്ണ് നീക്കം ചെയ്തു. ഈ ബ്ലാക്ക് ഫംഗസ് അത് മസ്തിഷ്കത്തിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീക്കം ചെയ്തത്. അപ്പോൾ ഇത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ബ്ലാക്ക് ഫംഗസിനെ മാരക സ്വഭാവമുള്ള രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അതിനുവേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഫംഗസ് എന്ന് പറഞ്ഞൊരു പുതിയ രോഗം വന്നിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഫംഗസ് നേരത്തെ ഉണ്ടെന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഈ വൈറ്റ് ഫംഗസ് രോഗത്തിന് നമ്മൾ വളരെ ഡേഞ്ചറാണെന്ന് പറയാൻ കാരണം അത് ശ്വാസകോശങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, ആമാശയം, മസ്തിഷ്കം, കിഡ്നി, സ്കിന്ന്, നഖം, പിന്നെ സ്വകാര്യ ഭാഗങ്ങൾ, ഇങ്ങനെ ശരീരത്തിൽ പല ഭാഗത്തും ഇത് വ്യാപിക്കും. അപ്പോൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറ്റ് ഫംഗസ് രോഗം വളരെ മാരകമാണ് എന്ന് പറയാൻ കാരണം. പിന്നെ ഇത് കണ്ടുപിടിക്കുന്നത് CT സ്കാൻ, എക്സ്റേ പോലുള്ള
സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള മരുന്നുകളൊക്കെയാണ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത്. ഈ വൈറ്റ് ഫംഗസ് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പാറ്റ്ന മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അടക്കം 4 പേർക്കും പിന്നെ ഉത്തർപ്രദേശിലെ മൗ എന്ന സ്ഥലത്ത് ഒരാൾക്കുമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരെല്ലാം കോവിഡ് ബാധിതരായി കോവിഡ് മുക്തരായ ആൾക്കാരാണ്. അപ്പോൾ കോവിഡ് വന്ന് മുക്തരായ ആൾക്കാരിലാണ് ഈ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസും ഒക്കെ നമുക്ക് കാണപ്പെടാൻ ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ചെയ്യേണ്ടത് കോവിഡ് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം. അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു പോയതിന് ശേഷം ഒന്നും ഇതിനെക്കുറിച്ച് പിന്നെ പശ്ചാത്തപിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഒരു വീട്ടിലുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് വരും, അവർ പിന്നെ എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ വരും. ഇപ്പോൾ തന്നെ ഈ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഒരു പരിധിവരെ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ എങ്കിൽ നിങ്ങൾ പലരും അറിഞ്ഞു കാണും. കാരണം ഒരു ആയുർവേദ ഡോക്ടറൊന്നും അല്ല, ഒരു ആയുർവേദ മരുന്ന് കണ്ടുപിടിച്ചു എന്നൊരു ആയുർവേദ ചികിത്സയൊക്കെ ഉള്ള ഒരാൾ സ്ഥാപിച്ചെടുക്കുകയാണ്. ഇത് ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി ആന്ധ്രാപ്രദേശിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് 10,000 കണക്കിന് ആൾക്കാരാണ് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇത് എന്തൊരു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മയുടെ എന്തൊരു കൂത്തരങ്ങാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് കേട്ടു ഏതാണ്ട് 100,000 കണക്കിന് ആൾക്കാർ വന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ, കോവിഡ് ഉള്ള ആൾക്കാരുണ്ട്, കോവിഡ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് കോവിഡ് വന്നിട്ട് മാറിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കാൻ പോണേ, ഇനിയിപ്പം അടുത്ത നമുക്ക് മിക്കവാറും വാർത്തകൾ കേൾക്കാൻ പറ്റും ആന്ധ്രയിൽ സംഭവിക്കാൻ പോണേ എന്തായിരിക്കും എന്ന് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. 1,000 കണക്കിന് ആൾക്കാർക്ക് കോവിഡ് ബാധിക്കാൻ പോകണം അവിടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കേട്ടു അല്ലെങ്കിൽ സത്യമാണോ അല്ലയോ എന്ന് ആധികാരികമായിട്ട് അറിയാതെ അതിനകത്തേക്ക് ഇങ്ങനെ ചാടി പുറപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വെച്ചു, ഇപ്പം മരുന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, അയാൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്നറിയില്ല, മരുന്ന് എന്തായാലും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, അത് വലിയൊരു കാര്യം. അങ്ങനെ മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പുള്ളി അവകാശപ്പെടുന്നെങ്കിൽ അത് നല്ല മരുന്നാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതിന് അത് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ തിക്കും തിരക്കും കൂട്ടുമ്പോൾ യാതൊരു സാമൂഹിക അകലം പാലിക്കാതെയും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് അത് ചെയ്യണത്. അപ്പോൾ ഇത് ഇനിയും ഇത് കോവിഡിൻ്റെ ഇനി 3-ാം വരവ് ഉണ്ടെന്ന് പറയുന്നു, അത് ഇതിലും ഡേഞ്ചർ ആണെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വൈറ്റ് ഫംഗസിൻ്റെ കാര്യമാണ്. ഈ വൈറ്റ് ഫംഗസ് ബാധിക്കാൻ നമുക്ക് ഈ കോവിഡ് വന്ന ആൾക്കാർക്ക് ചാൻസ് കൂടുതലുള്ള ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ കോവിഡ് വന്നിട്ട് മാറിയ ആൾക്കാരിൽ പിന്നീടും കോവിഡിൻ്റെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഏതെങ്കിലും നല്ലൊരു ആശുപത്രി ചെന്ന് ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കാരണം അവർക്ക് വൈറ്റ് ഫംഗസോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസോ വരാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സിംറ്റം കൂടെ ആവാം കാണിച്ചത്. പിന്നീട് കോവിഡ് വന്നിട്ട് ഇപ്പോൾ ഓക്സിജൻ്റെ സഹായത്തോടു കൂടി തന്നെ ചികിത്സയിലുള്ള ആൾക്കാർ, അവരും വളരെ ശ്രദ്ധിക്കണം. അവർക്കും ഈ വൈറ്റ് ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പിന്നെ ഇത് നേരിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല, അങ്ങനെയൊരു ഗുണമുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കടുത്ത പ്രമേഹ രോഗികൾക്കും പിന്നെ ഈ സ്റ്റിറോയിഡ് ചേർന്ന മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുമാണ് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കോവിഡ് വന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വളരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് വരാൻ ഈ രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലുള്ള ഓരോ ആൾക്കാരും നമുക്ക് ഈ കോവിഡ് നിലവിൽ വരാത്ത ആൾക്കാർ ഒരു കാരണവശാലും അത് വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കംപ്ലീറ്റ്, കല്യാണം അതുപോലെ ഇപ്പം 28 കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻഗേജ്മെൻറ്റോ എന്തെങ്കിലും ഒരു സംഭവം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനാണ് പറയണത്. കാരണം നമുക്ക് ഈ ഇതെല്ലാം പോയിക്കഴിഞ്ഞാൽ, ഇതിനെല്ലാം നമ്മൾ പോയിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കിത് എവിടെന്നെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തുമൊക്കെ അത് ഒരു സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയായി പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഇതിനെ നേരിടാം. കാരണം ഇത് വലിയൊരു മഹാമാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറിക്കഴിഞ്ഞു, കോവിഡ് മാറിക്കഴിഞ്ഞു. പക്ഷേ അതിനോടനുബന്ധിച്ച് വരുന്ന ഈ രോഗങ്ങൾ നമുക്ക് നമ്മളിലേക്കൊന്നും എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും, നമ്മൾ കേരളത്തിലുള്ള മലയാളികളടക്കം കേരളത്തിലുള്ള മറ്റ് സംസ്ഥാനക്കാരും എല്ലാവരും അടക്കം എല്ലാവരും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.